ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു റിവിഷൻ ക്ലാസ്സാണ് നിങ്ങളെ ജേർണലിസം എക്സാമിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഫസ്റ്റ് ടോപ്പിക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അതായത് ഒരു കോർട്ടിൻ്റെ പ്രസ്റ്റീജിന് ലോവർ ചെയ്യുന്ന ആക്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. ഇത് അണ്ടർ സെക്ഷൻ 2 ഓഫ് ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണ്ടംപ്റ്റിന് വരുന്ന ആക്ട്സാണ് പറയുന്ന എക്സാമ്പിൾസ്. ഡയറക്റ്റ്, അതായത് വളരെ ഉച്ചത്തിൽ കോർട്ട് റൂമിൽ സംസാരിക്കുക അല്ലെങ്കിൽ ആൻസർ ചെയ്യാതിരിക്കുക. പിന്നെ ഇൻഡയറക്റ്റായിട്ട് ഒരു എവിഡൻസ് വിത്ത്ഹോൾഡ് ചെയ്യുക, അത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ജഡ്ജിയെ ബ്രൈബ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ എന്താണ്? ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി എന്താണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്? അത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഫിസിക്കൽ സ്പേസ് ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്. അതായത് സ്പേസ് ബിറ്റ്വീൻ ബിഹേവിയർ നോംസ്. അതായത് എങ്ങനെയാണ് ആ ഒരു ഔട്ടർ സ്പേസ് ഒരു വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ചിലപ്പോൾ ഒരു പവറിനെ കാണിക്കാനായിരിക്കും ആ സ്പേസ് ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ സ്പേസിങ് ആയിരിക്കില്ല, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ടായിരിക്കാം. ഇനി എന്താണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഇറ്റ്സ് എ കൺട്രോൾ ഓഫ് ഇൻഫർമേഷൻ ഐഡിയ സർക്കുലേറ്റ് വിത്തിൻ എ സൊസൈറ്റി. അല്ലെങ്കിൽ ആൾട്ടറിങ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ പാടില്ലാത്ത ഐഡിയാസ് എന്ത് ചെയ്യുക, ആൾട്ടർ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? സെൻസർഷിപ്പ് എന്ന് പറയും. ഒഫെൻസീവായി തോന്നുന്ന ഐഡിയാസ് എന്ത് സെൻസർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ സെൻസർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ആയിട്ട് കേൾക്കാറുണ്ട്. മീഡിയ സെൻസർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സെൻസർ ചെയ്യാറുണ്ട്, ഫിലിംസ് സെൻസർ ചെയ്യാറുണ്ട്. ഓക്കെ, അതെന്തിനാ? ഒബ്ജെക്ഷനബിൾ ആയിട്ടുള്ളതും ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഡിഫമേഷൻ എന്ന് പറയുന്നത്? ദ പബ്ലിക്കേഷൻ ഓർ ബ്രോഡ്കാസ്റ്റ് ഓഫ് സംതിങ് ദാറ്റ് ഇൻജേഴ്സ് എ പേഴ്സൺസ് റെപ്യൂട്ടേഷൻ. ഒരാളെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക്കേഷൻ ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അതിന് പറയുന്ന പേരെന്താണ്? ഡിഫേമേഷൻ എന്ന് പറയും. അത് ഓറലി ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? സ്ലാൻഡർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഡിഫേമേഷൻ എന്ന് പറയുന്നത് അത് ഒരാളുടെ പബ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഓറലി ഒരാളിനെ ഒരു ഫോൾസ് ആയ രീതിയിൽ എന്ത് ചെയ്യാണ്, ഹേർട്ട് ചെയ്യാണ്, അയാളുടെ റെപ്യൂട്ടേഷനെ ഇൻജോയ് ചെയ്യാണ്, അതിന് പറയുന്ന പേരാണ് ഡിഫേമേഷൻ എന്ന് പറയുന്നത്. പ്ലാഗാരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ട് ഓഫ് പ്രസൻറ്റിങ് അനദേഴ്സ് വർക്ക് ഓർ ഐഡിയാസ് ആസ് യുവർ ഓൺ. നിങ്ങളുടെ വർക്ക് ആയിട്ട് മറ്റൊരാളുടെ വർക്ക് പ്രസൻറ്റ് ചെയ്യുക, അതിനെ പറയുന്ന പേരാണ് പ്ലാഗാരിസം എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.